പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 1/3/2024 നടന്ന 9-ാം ക്ലാസ് അറബിക് പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ വിശദമായ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മകൾ ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ, അറബിക് എജുവെബ് എന്ന പേരുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ അനിയന്മാർക്കും കാക്കമാർക്കൊക്കെ 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ ഇൻഷാല്ലാ. 1-ാമത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ, ഇഖ്റാ ഇന്നസ വക്തഷിഫുമായ എത്തി എന്നുള്ളതാണ്. താഴെയുള്ള നസ് വായിക്കുക, പാരഗ്രാഫ്, എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്തായിരുന്നു നസ്? ഇബ്തസമത്തി ഷംസു മിൻ വറാഇൽ ജിബാൽ, മലനിരക്ക് പിറകിൽ നിന്ന് സൂര്യൻ ചിരിച്ചു. മുഅലിനത്തൻ ബിദായത യൗമിൻ ജദീദ്, ഒരു പുതിയ ദിവസത്തിൻ്റെ തുടക്കത്തെ പ്രഖ്യാപിച്ചുകൊണ്ട്. കുലു ഷഖ്സിൻ മിൻ തിൽക്കൽ ഖറിയ, ആ ഗ്രാമത്തിലെ എല്ലാ വ്യക്തികളും യഅമലു ബിജിദ്ദിൻ വനശാഅത്തിൻ, നല്ല ഗൗരവത്തോടെ അധ്വാനിക്കുന്നു, ഉന്മേഷത്തോടെ അധ്വാനിക്കുകയാണ്. ഒക്കെ അന്നഹും മിൻ അഅലാ യുസ്റത്തിൻ വാഹിദ, അവരൊരു കുടുംബത്തിലെ ആളുകളെ പോലെയാണ്. ഹദ യഹുറുസുൽ, ഒരാൾ നിലമുഴുതുന്നു. വഹാദ യബുദുറുൽ ബുദൂർ, ചിലർ വിത്ത് വിതയ്ക്കുന്നു. വഹാദിഹി തസ്ഖിൽ അർദ്, ചിലരെന്ത് ചെയ്യുന്നു, ചില പെണ്ണുങ്ങൾ എന്താണ് ഭൂമി നനയ്ക്കുന്നു. വഹാ വദാ കയസ് യഹസുദു, ഒരാളത് അവിടെ വിളവെടുക്കുന്നു. വക്കാനത്ത് ഉമ്മു അദ്നാൻ, ഉമ്മു അദ്നാൻ എന്ത് ചെയ്യാണ്, തത്ബഹുത്വ ആം, ഭക്ഷണം പാകം ചെയ്യുന്നു. വലിയ തഖദീമിഹി ലഹും, അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി. ബി മുസാഅദത്തി നിസാഇൽ ഖറിയ, ഗ്രാമത്തിലെ സ്ത്രീകളുടെ സഹായത്തോടുകൂടി. അപ്പോൾ ഇവിടെ 1-ാമത്തെ ചോദ്യം എന്നുള്ളത് മുലാരി കലിമത് ഹസദ, ഹസദ എന്ന വാക്കിൻ്റെ മുലാരി ഏതാണെന്നാണ് ഈ പാരഗ്രാഫിലുണ്ട്. എവിടെയാണ് പറയൂ, നമ്മൾ പറഞ്ഞില്ലപ്പോ ഇവിടെ യഹ്സുദു ഇടാം, യഹ്സുദു, ഇതാണ് ഉത്തരം വരിക. ഓക്കെ, അടുത്ത 2, ലദ്ദു കലിമത് ഖദീം, പഴയത്, ഖദീം എന്ന് പറഞ്ഞാൽ പഴയത് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ലിദ്. ലിദ് എന്താണ്? പുതിയത്, പുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല, യൗമിൻ ജദീദ്, പുതിയത്. പിന്നെ ജംഉ കലിമത് മർആ, മർഅത്ത് എന്ന വാക്കിൻ്റെ ജംഉ, ഈ മർഅത്ത് എന്ന വാക്കിൻ്റെ ജംഉ ആ അതിൻ്റെ മുഫ്റദുമായിട്ട് ഒരു ബന്ധുവില്ലാത്തൊരു വാക്കാണ് അതിന് ജംഉ ഉള്ളത്, അതാ അതിൻ്റെ മർഅത്ത് എന്ന വാക്കിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ നോക്കൂ, ഈ മർഅത്തിൽ ഒരക്ഷരവും അതിൻ്റെ ജംഉലില്ല, ഏതാണെന്നറിയോ, പെണ്ണുങ്ങൾ എന്ന് പറയാൻ ദാ നിസാ ആണ് കേട്ടോ, നിസാ ആണ് ഉത്തരം. മർഅത്തും നിസാവും തമ്മിൽ ഒരു ബന്ധുവില്ല, സാധാരണ ജംഉ മുഫ്റദും തമ്മിൽ എന്തെങ്കിലും ചെറിയ ബന്ധം ഉണ്ടാവില്ലേ, ഇതിലില്ല കേട്ടോ. പിന്നെ മുഫ്റദ് കലിമത്ത് അയ്യാം, അയ്യാം എന്ന പദത്തിന്റെ മുഫ്റദ് ഏകവചനം, സിംഗുലർ ഏതാണ്, അയ്യാം, യൗം അല്ലേ, ദേ യൗം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ പാരഗ്രാഫിൽ തന്നെ ഉത്തരവുണ്ട്, പാരഗ്രാഫ് ശരിക്കും വായിക്കണം എന്നർത്ഥം. 5, കൈഫ യഅമലു അഹ്ലുൽ ഖറിയ, ഈ ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ല എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, എങ്ങനെയാണ്. കുല്ലു ഷഖ്സിൻ മിൻ തിൽകൽ ഖറിയ യഅമലു ബിജിദ്ദിൻ വനശാത്, ബിജിദ്ദിൻ വനഷാത്ത് എന്ന് എഴുതിയാലും ഇവിടെ മുതൽ യഅമലു ബിജിദ്ദിൻ വനഷാത്ത് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. ഓക്കെ, പിന്നെ 6-ാമത്തെ മാതാ തഅമലു ഉമ്മു അദ്നാൻ, ഉമ്മു അദ്നാൻ എന്താണ് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്. ഉമ്മു അദ്നാൻ, വക്കാനത്ത് ഉമ്മു അദ്നാൻ തത്ബഖുത്വ ആം എന്ന് ഇത്ര എഴുതണം, അത്ര എഴുതിയാൽ 6-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഓക്കെ അല്ലേ, അപ്പം അതാണ് 6 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. 2-ാമത്തെ സെക്ഷനിൽ 8, 7, 8, 9 രണ്ടെണ്ണം ചെയ്താൽ മതി. ഇഖ്തർ സത്രം യുവാഫിഖു ബിമഅന സത്ർ, താഴെ ഇവിടൊരു പദ്യത്തിൻ്റെ വരി നൽകിയിട്ട് അതിനനുയോജ്യമായ എന്താണ് മഅന, 3 എണ്ണം ഇവിടെ ഉണ്ട്, തസ്രീഹ്, അതായത് നോക്കാം. ഖദ് ഖാബ മൻ ഫീ നഫ്സിഹി ബഅദു ഖുമൂലിൻ ഔ മലൽ, തൻ്റെ മനസ്സിലൊരു ചെറിയ മടുപ്പോ എന്തെങ്കിലും പിന്തിരി എന്താണ് മടുപ്പ്, അതുപോലെ മടുപ്പും ചടപ്പും ഉള്ള ആളുകൾ, ഖദ് ഖാബ, അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഏതാ ഇതാ ദുഅയെ ഇൽ മുസ്തഹിദിൽ അമൽ, യുജീബ് ബിലാ കസിൽ, മടിയില്ലാതെ ജോലിക്ക് വിളിച്ച പരിശ്രമശാലിയായ ആളുകൾ ഓടിച്ചെല്ലും, അതല്ലല്ലോ. ലാ യഫൂസ് മൻ ഫീ നഫ്സിഹി അൽ മലലു വൽ കസിൽ, മടിയും മടുപ്പുമുള്ളവർ എന്തില്ല, ജീവിതത്തിൽ വിജയിക്കില്ല, ഇതാണ് ഉത്തരം വരിക അല്ലേ. അപ്പോൾ അത് കിട്ടിയതിപ്പോൾ
ഈ മലൽ എന്ന വാക്ക് ഇതിലും ഉണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. അങ്ങനെയും അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളായി കണ്ടെത്താം. പിന്നെ എട്ടാമത്തെ ഇഖ്റാഇൽ ജുംല വകമ്മിൽ കമാ ഫിൽ മിസാൽ, ഇവിടെ സെന്റൻസ് വായിച്ചിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ ബാക്കി പൂരിപ്പിക്കാനാണ്. ഉദാഹരണം എന്താണ്? ജലസത്തിൽ ബിന്ദു ഫി സയ്യാറത്തി നായിമ, കാറിൽ കുട്ടിയിരുന്നു, നായിമ ഉറങ്ങുന്നവളാകുന്ന നിലയിൽ. അത് തന്നെ ജലസത്തിൽ ബിന്ദു ഫി സയ്യാറ വഹിയ തനാമു, അപ്പോ നായിമത്തൻ എന്തായി? വഹിയ തനാമുന്നായി അല്ലേ. നായിമായിരുന്നെങ്കിലോ വഹുവ യനാമുന്നായി. അപ്പൊ ഇത് രണ്ടും ഹാലാണ്, അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ റജാൽ വലതു മിനൽ മദ്രസത്തി മാഷിയൻ, ഇവിടെ എന്ത് വരും? റജാൽ വലതു മിനൽ മദ്രസത്തി വഹുവ, വഹുവ യംഷി എന്നാണ് എഴുതേണ്ടത്. വഹുവ യംഷി, അതാണ് ഉത്തരം. ഇസ്തലമത്തി ദാരിസത്തു അൽ ജായിസ, എന്താണ്, വിദ്യാർത്ഥിനി സമ്മാനം സ്വീകരിച്ചു. അപ്പൊ അതിന്റെ ഹിന്ദ് ഇവിടെ ഉണ്ട്, വഹിയ തൽഹക്കു എന്നാണ്. വഹിയ തൽഹക്കു, അപ്പൊ ഇവിടെ ലാഹിഖത്തൻ എന്നാണ് വരിക. ഇവിടെ ലാഹിഖത്തൻ ഈ തായാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ലാഹിഖത്തൻ എന്നാണ് ഇവിടെ വരിക. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ സെന്റൻസ് ഇതുപോലെയാ, അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. ഒൻപതാമത്തെ കമ്മിൽ ബിൽ മുത്തറാദിഫ് ലിൽ കലിമാത്തില്ലതി തഖ്തഹ ഹത്തുൻ, അരിവഴിയിട്ട പദത്തിന്റെ മുത്തറാദിഫ് എഴുതാൻ. അന അഈഷു ഫീ ഹാദ റീഫ് മുന്ത് സനവാത്ത്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നു. അപ്പൊ റീഫ് ഗ്രാമം, അതേ അർത്ഥത്തിലുള്ള ഒരു പദത്തിലുണ്ട്. എവിടെ പറയൂ? ഖറിയ അല്ലെ, ഗ്രാമം. അപ്പൊ അത് വെച്ചിട്ട് അന അഈഷു ഫീ ഹാദിഹിൽ ഖറിയ എന്ന് ഇവിടെ ചേർക്കണം. ഖറിയ എന്ന് ഇവിടെ ചേർക്കണം. ദലക്ക താജുറു അൽ ജറ അല ബിസാത്ത്, എന്താണ്, കച്ചവടക്കാരൻ ആ ഭരണി, ഒരു ഭരണിയിലുള്ള സാധനം മൊത്തം ഒരു വിരിപ്പിൽ കൊട്ടി എന്നാണ്. കൊട്ടി എന്ന അർത്ഥത്തിൽ വേറെ വാക്കുണ്ടല്ലോ, കൊട്ടി മീൻസ് ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് ഇട്ടു എന്നർത്ഥം. അതേ അർത്ഥത്തിലുള്ള പദമാണെന്ത്? സ്വബ്ബ എന്നുള്ളത്. അപ്പൊ സ്വബ്ബ വെച്ചിട്ട് ഈ സെന്റൻസ് ഇവിടെ പൂരിപ്പിക്കണം. മനസ്സിലായോ? ഇനി പത്താമത്തെ വഫീഖ് ബൈന ഷഖ്സിയാത്ത് വൽ മുഹാവറ, താഴെയുള്ള വ്യക്തികളും അവരുടെ ഡയലോഗുകളും തമ്മിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യിക്കണം. ഇവിടെ അവിടെ ജാർ അയൽവാസി, ഖാലി ഖാലി ജഡ്ജ്, അത്ഫാൽ കുട്ടികൾ, ലാ ഷാഹിദ മഅക വല ബയ്യന, തെളിവില്ല സാക്ഷിയില്ല, ഉരീദു റിഹല എനിക്ക് യാത്ര പോകണം, യാ സയ്യിദി അന ബരിയ ഞാന് എന്താണ് ഞാന് നിരപരാധിയാണ്, ഹയ്യാ നൽഅബ് ലുഅബത താജിരു വൽ ജാർ എന്താണ് ഞാന് നമുക്ക് താജിറിന്റെയും ജാറിന്റെയും കളി കളിക്കാം എന്ന് പറയുന്നു. അപ്പോ ഇവിടെ എങ്ങനെ ഉത്തരം വരിക? അൽ ജാർ, ജാറിന്റെ ഡയലോഗ് ഏതാണ്? ജാറ് പറയുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ നിരപരാധിയാണെന്നുള്ളത്, അതാണ് വരിക. ഓക്കെ, ഖാലി പറയുന്നത് ലാ ഷാഹിദ മഅക വലാബന, തെളിവില്ല സാക്ഷിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ കുട്ടികൾ പറയുന്ന എന്താണ്? കളി കളി അല്ലേ, ഹയ്യാ നൽഅബ് ലുഅബത താജിരു വൽ ജാർ, എങ്ങനെയാണ് അതിന്റെ ഉത്തരം വരിക? പതിനൊന്നാമത്തെ റത്തിബിൽ കലിമാത്സ്, താഴെയുള്ള സെന്റൻസുകൾ റത്തിബ് തർത്തീബ് ക്രമത്തിലാക്കാനാണ്. എങ്ങനെ ക്രമത്തിലാക്കുക? അത് നിങ്ങൾ പഠിച്ച സെന്റൻസ് ആണ് അല്ലേ. അപ്പൊ അതിന്റെ ഓർഡർ ഞാൻ പറയാം. അന്നഷാത്തു ആദ്യം, അന്നഷാത്തു യൂരിസുൽ ഖനാ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോ നഷാത്ത് ഒന്ന്, യൂരിസ് രണ്ട്, ഖനാ മൂന്ന്, ആ ഓർഡറിലാണ് എഴുതേണ്ടത്. പിന്നെ എന്താണ്? അൽ കസ്ലാൻ ലാ യൻജഹു ഫിൽ ഹയാത്ത്, മടിയൻ ജീവിതത്തിൽ വിജയിക്കില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. പിന്നെ എന്താണ്? അസ്സദീഖുൽ അമീൻ യഹ്ഫളു അല്ലസ്രാർ, ഇല്ലെങ്കിൽ യഹ്ഫളു അസ്സദീഖുൽ അമീൻ അല്ലസ്രാർ എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ് കേട്ടോ. ഇനി ഇതിന്റെ മുകളിലെ സെന്റൻസിൽ വേണമെങ്കിൽ എന്താണ്, ലാ എൻജഹുൽ കസ്ലാനു ഫിൽ ഹയാത്ത് എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ് കേട്ടോ. ലാ എൻജഹുൽ കസ്ലാനു ഫിൽ ഹയാത്ത് എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. പന്ത്രണ്ടാമത്തെ ഇഖ്റാഇൽ ഫഖ്ര വാജിബ് അനിൽ അസീല, താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് നോക്കി താഴെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. യുഹിബ്ബു നബീ ലഅബ ഖുറത്തൽ ഖദം, നബീലിന് ഫുട്ബോൾ കളി ഇഷ്ടമാണ്. മസാഅൻ ദഹബ ഇലൽ മൈദാനി ലിയുഷാഹിദൽ മുസാബഖ,
വൈകുന്നേരം അവൻ കളി കാണാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോയി. കുല്ലമ വഖഅത്ത് അൽ ഖുറ ഫിൽ മർമ, എപ്പോൾ പന്ത് എപ്പോ എന്താണ് നമ്മുടെ ഗോൾ പോസ്റ്റിൽ വീണോ, സാഹ നബിയിൽ, നബിയിൽ വിളിച്ചുകൊണ്ട് ഹദഫ് ഗോൾ ഗോൾ. ഹാസ ഫരീഖുഹു അൽ മഹ്ബൂബ് അൽ അർബഅത്തി അഹ്ദാഫിൻ ഫിൽ മുബാറ, കളിയിൽ നാല് ഗോൾ നേടി അവന്റെ പ്രിയപ്പെട്ട ടീം നാല് ഗോൾ നേടി എന്നാണ്. അപ്പൊ മത്ത ദഹബ നബിയിൽ ഇരൽ മൈദാൻ, മൈതാനിലേക്ക് നബിയിൽ എപ്പോഴാണ് പോയത്? മസാ അൻ ദഹബ ഇരൽ മൈദാൻ എന്നാണ് ഉത്തരം വരിക. ഓക്കെ, മസാ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. മാതാ യുഹിബു നബി, യുഹിബു എന്താണ് നബിയിൽ ഇഷ്ടം? യുഹിബു നബിയിൽ ഖുറത്തൽ ഖദം. ബിക്കം ഹദഫ ഹാസ ഫരീഖു നബിയിൽ, നബിയിലെ ടീം എത്ര ഗോൾ നേടി, എത്ര ഗോൾ? അർബഅത്തു അഹ്ദാഫ്. അങ്ങനെയാണ് അതിന്റെ ഉത്തരം വരിക. ഓക്കെ, പതിമൂന്ന്, ലായ് നാസിറ മക്കാന ജാസിം, ഇവിടെ ജാസിം എന്നതിന്റെ അടുത്ത് സ്ഥലത്ത് നാസിറ എന്ന് വെക്കണം, അപ്പോൾ സെന്റൻസിലെ മാറ്റങ്ങൾ തിരുത്തി എഴുതണം. അപ്പൊ നമ്മൾ അങ്ങനെ പറയും, ജാസിം ഇവിടെ നടക്കണം നാസിറ. അപ്പൊ ഞാൻ വായിക്കാം, നാസിറ ദാരിസ് എന്നുള്ളത് ദാരിസത്തുൻ എന്നാകും, മുജ്തഹിദ് എന്നുള്ളത് മുജ്തഹിദത്തു എന്നാകും, യദുറുസു എന്താകും തദുറുസു, ഫിസഫിത്താസി ഒരു മാറ്റവും വരില്ല. അബൂഹു അവന്റെ വാപ്പ എന്നാണ്, അപ്പൊ ഇവിടെ നാസിർ ആയതുകൊണ്ട് അവളുടെ എന്ന് പറയണ്ടേ. അപ്പൊ അബൂഹ മുഹന്ദിസുൻ യഷ്തഹലു, അവിടെയൊന്നും മാറ്റൂല കേട്ടാ, ഫി ഷരിക്കത്തിൻ. വ ഉമ്മുഹു എന്നുള്ളത് വ ഉമ്മുഹ എന്നാകും, റബ്ബത്തു ബൈത്തിൻ. വഹുവ എന്നുള്ളത് വഹിയ എന്നാകും, വഹിയ മഹബൂബത്തുൻ എന്നാകും, വഹിയ മഹബൂബത്തുൻ ലദൽ ജമീഅ്. അങ്ങനെയാണ് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ, പതിനാല്, യഖറ തർജ്ജമത്തൽ ഹയാത്ത് ഷായർ അഹമ്മദ് ഷൗക്കി വക്കമ്മലിൽ ഇസ്തിമാറ, അഹമ്മദ് ഷൗക്കിയുടെ പ്രൊഫൈൽ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇസ്തിമാറ പൂരിപ്പിക്കാനാണ്. എന്താണ് ഉലിദ അഹമ്മദ് ഷൗക്കി അലി അഹമ്മദ് ഷൗക്കി അലി അഹമ്മദ് ഷൗക്കി ഫി മിസർ, 1869 മിസറിൽ അഹമ്മദ് ഷൗക്കി ജനിച്ചു. അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മിനൽ മദ്രസത്തിൽ മുബ്തദിയാനിൽ ഇബ്തിദാഇയ, അവിടെ ആ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. സുമ ഇൽതഹഖ ബി മദ്രസത്തുൽ ഹുഖൂഖ് ലിയദ്റുസ ഫീഹൽ ഖാനൂൻ, പിന്നെ അദ്ദേഹം ലോ കോളേജിൽ പഠിച്ചു. അമില റഈസൻ ലിൽ ഖിസ്മിൽ ഇഫ്രൻജി ബിൽ ഖസർ മിൻ മിസർ ഫി മിസർ, മിസറിലെ ഫ്രഞ്ച് കൊട്ടാരത്തിലെ അതിൻ്റെ വിഭാഗത്തിൻ്റെ നേതാവായി. അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? മസ്റാവ് ക്ലബ്, ക്ലിയോപാട്ര, മജ്നൂൻ ലൈല, ഖംബീസ്, പിന്നെ ഇന്തഖല ഷായർ, അദ്ദേഹം മരണപ്പെട്ടു, ഇലാ ജിബാരില അള്ളാഹുലേക്ക് മടങ്ങി. എപ്പോ? 1932. ഇനി എന്താ നോക്കാം നമുക്ക്, ഇസ്മുൽ കാമിൽ. ഇസ്മുൽ കാമിലിന്റെ നേരെ എന്ത് എഴുതണം? അഹമ്മദ് ഷൗക്കി അലി അഹമ്മദ് ഷൗക്കി എന്ന് എഴുതണം. പിന്നെ മെക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം ഏതെഴുതും? ഫി മിസർ അല്ലേ, മിസർ എന്നാണ് എഴുതേണ്ടത്. പിന്നെ ഇവിടെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ ഇവിടെ എന്താ വരിക? താരീഖുൽ മീലാദ്, താരീഖുൽ മീലാദ് വേണം. പിന്നെ മൻസിബ്, അദ്ദേഹത്തിന്റെ സ്ഥാനം, സ്ഥാനം എന്തായിരുന്നു? റഈസ് അല്ലേ, അല്ലെങ്കിൽ ഇത് പറയാം, റഈസൻ ലിൽ ഖിസ്മ് പറയാം, വേണമെങ്കിൽ ഷായിർ എന്നും പറയാം കേട്ടോ. ഷായിർ, ഷായിർ, അദ്ദേഹം ഒരു കവിയല്ലേ, അതാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. പിന്നെ മസ്റ ക്ലിയോപാട്ര, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ. അപ്പൊ ഇവിടെ എന്താ വരിക? അൽ മുഅല്ലഫാത്, ഏത് വേണ്ട, മുഅല്ലഫാത്, ഈ വാക്കാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ. പിന്നെ ആമുൽ വഫാത്ത്, മരിച്ച വർഷം, അവിടെ നമ്മൾ ഇത് എഴുതണം. ഓക്കെ, ഇത്രയാണ് അതിൽ ചെയ്യേണ്ടത്. പിന്നെ പതിനഞ്ചോ, മൈസി തസാരിഹ സഹിഹ വൽ ഖാത്തിഅ മിനൽ ആതിയ, താഴെയുള്ളതിൽ ശരിയായ പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയും ഇതുപോലെ രണ്ട് കോളത്തിൽ എഴുതാൻ. അപ്പൊ ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന. അപ്പൊ നമുക്ക് നോക്കാം, ഷാത്തിർ ബി കുല്ലി മാ സമയത്ത്, കേട്ടതെല്ലാം നീ ഷെയർ ചെയ്യണം, ശരിയോ തെറ്റോ? തെറ്റ്. അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. കസറത്തുൽ ഇർസാൽ സബബുൽ ലിംലാൽ, ധാരാളം അയക്കുന്നത് മടുപ്പുണ്ടാക്കും, അത് ശരിയായ പ്രസ്താവനയാണ്. അരുൽ അൻ ഫതുക്കി അഗ്രാദ് നാസ്, ജനങ്ങളുടെ അഭിമാനം ക്ഷതപ്പെടുന്നത് നീ കാര്യമാക്കേണ്ടതില്ല,
അത് തെറ്റായ പ്രസ്താവനയാണ്. പിന്നെ ഉത്രുഖ് ഇസ്തിഖ്ദാമൽ ജവാരിഹ് ഫിൽ ഹറാം എന്നാണ്, നിങ്ങളുടെ അവയവങ്ങൾ തെറ്റിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം, ശരിയായ പ്രസ്താവന. അപ്പൊ അത് ഇതിലേക്ക് ചേർക്കണം. ലാ തതഅക്കദ് ഹഖീഖത്തുൽ അഖ്ബാർ ഖബ്ല അന്നശർ, ഒരു കാര്യം ഷെയർ എന്നാണ് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് വാർത്തയുടെ വസ്തുത നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതില്ല. അത് തെറ്റായ പ്രസ്താവന, ഇതിലേക്ക് ചേർക്കണം. പിന്നെ ഇൻതഷിർ ഔഹാമി ഹലാലുൻ, ഊഹാബോഹം പ്രചരിപ്പിക്കൽ ഹലാലാണ്. അപ്പൊ അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ നാലെണ്ണം തെറ്റും രണ്ടെണ്ണം ശരിയുമാണ്. ഓക്കെ, അങ്ങനെയാണത് ചെയ്യേണ്ടിയിരുന്നത്. പതിനാറ്, കെമ്മിലിൽ ജദ്വൽ, ഇത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പമല്ലേ? തബക്കി തബക്കീന, തബകി തബകൈന. അപ്പൊ തുഹിബീന എന്നുള്ളത് എന്താകും? തുഹിബു എന്നാകും. തുരീതു എന്താകും? തുരീതീന. തജീഇന അതെന്താകും? തജീഉ. തസ്കി തസ്കീന, തസ്കൈന. പിന്നെ തദ്ഹബീന തദ്ഹബു. ഓക്കെ, ഇത്ര സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി പതിനെട്ടാമത്തെ, പതിനേഴാമത്തെ, തർജിം ഇലാ ലുഗത്തി, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ട്രാൻസ്ലേഷൻ പറയാം. കാന സ്വാലിഹും മുസാരിഉൻ, സ്വാലിഹ് ഒരു കൃഷിക്കാരനായിരുന്നു. ബൈത്തുഹു ഫിൽ ഖറിയ, അവൻ്റെ വീട് ഗ്രാമത്തിലാണ്. യൗമലു കുല്ല യൗമിൻ ബിജിദ്ദിൻ വനശാത്തിൻ, എല്ലാ ദിവസവും അവൻ ഉന്മേഷത്തോടെയും വളരെ കഠിന ഉന്മേഷത്തോടെയും ഗൗരവതരമായും ജോലി ചെയ്യും കേട്ടോ. യഅമൽ കുല്ലയൗമിൻ ബിജിദ്ദിൻ വനശാത്, യഈഷു മഅ ഉസ്രതിഹി മസ്റൂറൻ, അവനവൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ അല്ലേ? ഇനി നാലാമത് സെക്ഷനിലേക്ക് വരുമ്പോൾ, യഖറഅ തർജ്മത്തുൽ ഹയാർ വഅദ് അർബഅത അസ്ഇലൻ ബിസ്തിഖദാമിൽ അദവാത്തി താലിയ. ഇവിടെയുള്ള ചോദ്യവാക്കുകൾ, ഇവിടെയുള്ള ചോദ്യവാക്കുകൾ ഉപയോഗിച്ച്, ഈ പാരഗ്രാഫ് ഉപയോഗിച്ച് നാല് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. എന്താണ്? കാനൽ ഇമാം മുഹമ്മദ് ബിൻ ഷംസുദ്ദീൻ അദ്ദഹബി ഷായിറൻ വ മുഹദ്ദിസൻ മഷ്ഹൂറൻ. ഷംസുദ്ദീൻ ദഹബി ഷായറും മുഹദ്ദിസുമാണ്. അദ്ദേഹം ദിമഷ്കിൽ 638 ഹിജ്റ വർഷം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറിയ വർഷത്തിൽ തന്നെ, ചെറിയ വയസ്സിൽ തന്നെ, ദഹബ ഇലാ ഹൽഖത്തി തഹ്ഫീദുൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠ പരിപാടിയിലേക്ക് അദ്ദേഹം പോയി. ഹിഫ്ദ് ഖുർആൻ ഹിഫ്ളാക്കി, അദ്ദേഹം ഖിറാഅത്തുകൾ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ രചനകളാണ് താരിഖുൽ ഇസ്ലാമും സിയറു അമല ഇന്നുബലാവും. അദ്ദേഹം ഹിജറ 748 ദിമഷ്കിൽ മരണപ്പെട്ടു. അപ്പം മാ മാ എന്നാൽ എന്ത് എന്നാണ് അല്ലേ? അപ്പം നമ്മൾ എന്തോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് അല്ലേ. അപ്പം മാ ഇസ്മു മുഅല്ലഫാത്തി അൽ ഇമാം മുഹമ്മദ് ബിൻ ഷംസുദ്ദീൻ അദ്ദഹബി, അല്ലെങ്കിൽ മാ മുഅല്ലഫാത്തു അൽ ഇമാം മുഹമ്മദ് ബിൻ ഷംസുദ്ദീൻ അദ്ദഹബി. ഒരു ചോദ്യം, മാ മുഅല്ലഫാത്ത്, അതായത് അതിൻ്റെ പുസ്തകങ്ങൾ ഏതാണ്. മൻ എന്നുള്ളത് ആര്യനാണ്. അപ്പോൾ മൻ വെച്ച അതിൻ്റെ കൂടെ ഒരു പേര് ചേർത്താൽ മതി. അതേ പേര് ഇവിടെ ഉണ്ടല്ലോ അല്ലേ, മൻ മുഹമ്മദ് ബിൻ ഷംസുദ്ദീൻ അദ്ദഹബി. ഐന എവിടെ, അപ്പോൾ ഒരു സ്ഥലപ്പേരുണ്ടെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട് അല്ലേ, ദിമഷ്ക്. അപ്പോൾ ഐന ഉലിത, ഐന ഉലിത, ഐന എന്ന് എഴുതുക, ഉലിത എന്ന് എഴുതുക. മൂന്നാമത്തെ ചോദ്യം, മത്ത എന്നുള്ളത് എപ്പോൾ അല്ലേ, അപ്പോൾ വർഷമുണ്ടെങ്കിൽ എപ്പോൾ. അപ്പോൾ മത്ത ഉലിത, മത്ത ഉലിത അൽ ഇമാം മുഹമ്മദ് ബിൻ ഷംസുദ്ദീൻ അദ്ദഹബി, അങ്ങനെ ചോദിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണ് നാല് ചോദ്യങ്ങൾ. പത്തൊമ്പതാമത്തെ, അഇദ്ദ മുദക്കിറത്തൻ അൻ ആദാബി ഇസ്തിഖ്ദാമി വസായിൽ തവാസുൽ ഇജ്തിമാഇയ മുസ്തഖിദ്മൻ നിഖാത്ത് താലിയ. താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴുള്ള മര്യാദകളെക്കുറിച്ച് മുദക്കിറ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലേ. അപ്പം അതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ച നിങ്ങളെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി കാലത്ത് ജീവിക്കുന്നു. ലഹാ ദൗറും മുഹിമ്മും ഫി ഹയാത്തിൻ ലൗമിയ, നമ്മുടെ നിത്യ ജീവിതത്തിൽ അതിന് വലിയ പങ്കുണ്ട്. ഇജാബിയാത്തുൻ വ സൽബിയാത്സ് എന്നാണ്, അതുപോലെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അലൈനാ നസ്തഖ്ദി മഹാ മുറായൻ അൽ ആദാബ്, ചില മര്യാദകൾ പാലിച്ച് നമ്മളത് യൂസ് ചെയ്യണം. അത് മര്യാദകൾ ഏതൊക്കെയാ? തർക്കുൻ നഷർ ഖീല വക്കാല, കേട്ട കണ്ടതും കേട്ടതൊക്കെ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. വ തസബ്ബുദ് അല ഹഖായിഖുൽ അഖ്ബാർ,
വസ്തുക്ക വാർത്തകളുടെ വസ്തുത അന്വേഷിക്കുക. വൽ ബഅദു അൻ സുഖരിയത്തിൻ മിനന്നാസ് വഹതകി അഗറാലിഹിം, ജനങ്ങളെ കളിയാക്കുന്നതും അവരുടെ അഭിമാനം ശതപ്പെടുത്തുന്നതും ഒഴിവാക്കണം. വ അല്ല നക്കൂന മുദുമിനീന ഫി ഇസ്തിഖദാമിഹ, അതിൽ അഡിക്റ്റ് ആകാതിരിക്കുക. ലിഅന്നഹു തുളയ്യു ഔഖാതന വ തുഫ്സിദു അഖ്ലാഖന വ സഖാഫതന, കാരണം അത് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തും, നമ്മുടെ സ്വഭാവത്തെ ദുഷിപ്പിക്കും, നമ്മുടെ സംസ്കാരത്തെയും ദുഷിപ്പിക്കും. വഹാദിഹി തഖ്നിയാത്തുൽ ഹദീസ കുല്ലുഹാമിൻ നിഅമില്ല, ഈ എല്ലാ പുത്തൻ ടെക്നോളജികളും അല്ലാഹുവിൻ്റെ നിഅമത്താണ്. അലൈന നസ്തഖദിമുഹാ ഫിൽ ഖൈർ, നല്ല കാര്യത്തിന് നമ്മളത് യൂസ് ചെയ്യണം. ഹത്താ നകൂന അഹ്ലൻ ലിമർളാത്തില്ല, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് നമ്മൾ പാത്രമാകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അത് എഴുതേണ്ടത്. ഇനി ഇഖ്റഉ തഖ്രീ, ഇപ്പം ഇതിൽ പറഞ്ഞ എല്ലാ വാക്കുകളും ആ പാരഗ്രാഫിൽ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ ഇഖ്റഉ തഖ്രീറൽ ആത്തി വാഇദ് ബർണാമിശൻ, താഴെയുള്ള റിപ്പോർട്ട് വായിച്ച് അതിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കുക. ജറത്ത് ഹഫ്ലത്തും ഫിൽ മദറസത്തി സാനവിയത്തിൽ ഹുക്കൂമിയ ബി കണ്ണൂർ, കണ്ണൂരിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ബി മുനാസത്തി യൗമു ജംഹൂരിയത്തിൽ ഹിന്ദ്, റിപ്പബ്ലിക് ഡേ പരിപാടിയുടെ അടുത്ത് ഒരു പരിപാടി നടന്നു. ഇഫ്തതഹ റയീസുൽ മജ്ലിസുൽ ഖർവിയൽ ഹഫ്ല, പഞ്ചായത്തിൽ പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റഅസ ഉദൂവുൽ മജ്ലിസുൽ ഖർവിയൽ ഹഫ്ല, എന്താണ് പഞ്ചായത്ത് മെമ്പർ പരിപാടിയുടെ റയീസ് ആയിരുന്നു അധ്യക്ഷൻ. വൽക്കാ മുദരിസുൽ ഉലൂമുൽ ഇജ്തിമാഇയ, സോഷ്യൽ സാറ് നടത്തി. ഖുതുബത്തൻ അൻ ഹറക്കത്തി ഇസ്തിക്ലാലിൽ ഹിന്ദ്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പ്രസംഗം നടത്തി. വൽക്കാ റയീസു ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയ, പി ടി എ പ്രസിഡന്റും. വ അമീനുൽ ലജ്നത്തുൽ മുദരിസീൻ, എന്താണ് സ്റ്റാഫ് സെക്രട്ടറിയും. ഖുതുബത്തു തഹാനി, ആശംസ നടത്തി. റഹബ നാദുൽ മദ്രസ അൽ ഹഫൽ, എച്ച് എം പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു. വ ഹത്ത ഹരീഫുൽ മദ്രസ അശുക്കർ, സ്കൂൾ ലീഡർ നന്ദിയും പറഞ്ഞു. അപ്പൊ കലിമത്ത് തറഹീബ് നടത്തിയത് ആരാണ്? റഹബ അല്ലെ, നാദുറുൽ മദ്രസയാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഉലൂവുൽ മജ്ലിസുൽ ഖർവി ആരായിരുന്നു? അദ്ദേഹമാണ് അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ റഈസ് എന്ന് എഴുതണം ഇവിടെ, റഈസ് അല്ലെങ്കിൽ അര്രിആസത്ത്, അര്രിആസത്ത് എന്ന് എഴുതണം. ഇഫ്തിതാഹ് ഉദ്ഘാടനം നടത്തിയത് റഈസുൽ മജ്ലിസുൽ ഖറവി ആണ് ഉദ്ഘാടനം നടത്തിയത്, ഇഫ്തിതാഹ്. പിന്നെ മുദരിസുൽ ഉലൂമുൽ ഇജ്തിമാഇയ, അദ്ദേഹം നടത്തിയത് എന്താണ്? ഖുതുബ അല്ലേ, അപ്പോൾ ഖുതുബ എന്ന് എഴുതണം, ഖുതുബ എന്ന് ഇവിടെ എഴുതണം. പിന്നെ മൗലു വിഷയം എന്താണ്? ഹറക്കത്തു ഇസ്തിഖ്ലാലിൽ ഹിന്ദ് എന്നാണ് ഇവിടെ മൗലു എഴുതേണ്ടത്. പിന്നെ ഖുതുബത്തു തഹാനി രണ്ടാള്, അതാരൊക്കെയാണ്? ഒന്ന് റയീസു ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയ, രണ്ടാമത്തെ ആള് അമീനു ലജ്നത്തുൽ മുദരിസി. ഈ രണ്ട് പേരുകൾ എവിടെ എഴുതണം? ഈ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും താഴെ എഴുതണം. അരീഫുൽ മദ്രസ എന്താണ്? നന്ദി പറഞ്ഞു. അപ്പോൾ ഹത്തു ഷുക്കർ അല്ലെങ്കിൽ അഷുക്കർ, ഹത്തു ഷുക്കർ എന്ന എഴുതിയിൽ അത് അരീഫുൽ മദ്രസ. ഓക്കെ, ഇത്രയാണ് അത് ചെയ്യേണ്ടത്. ഇനി 21, ദഹബ രാജു ഇലൽ ഹഖലി മുബക്കിറൻ, രാജു തോട്ടത്തിലേക്ക് നേരത്തെ പോയി. വറമ അസൽ അജസി വൽ കസിൽ, മടിയുടെയും ദൗർബല്യത്തിൻ്റെയും വടിയവും വലിച്ചെറിഞ്ഞു. അഹദ യഅമലു ബിജിദ്ദിൻ വജ്തിഹാദ്സ്, നല്ല അത്യുദ്ധാനം ചെയ്യാൻ തുടങ്ങി. വഇന്ദ ലഹീറ ഉച്ചയായപ്പോൾ ഇഖ്തറബത്ത് ഉമ്മു അദ്നാൻ മിൻ രാജു, ഉമ്മു അദ്നാൻ രാജുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹിവാറ നടന്നു. ആ ഹിവാറാണ് എഴുതേണ്ടത്. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കാം, ഇത് നോക്കൂ. എന്താണ് ഉമ്മു അദ്നാൻ പറയുകയാണ്? യാ അദ്നാൻ അല്ല, അപ്പൊ അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണുന്നത്. ഉമ്മു അദ്നാൻ പറയുകയാണ്, യാ രാജു, രാജു സമയത്തു അന്നക്ക തറക്കൽ കസിൽ, നീ മടിയൊക്കെ ഒഴിവാക്കിയെന്ന് ഞാൻ കേട്ടു. അപ്പൊ രാജു പറയാണ്, നാം യാ ഉമ്മു അദ്നാൻ, അതേ ഉമ്മു അദ്നാൻ. കുന്തു ഖാതി, എനിക്ക് തെറ്റുപറ്റി. അൽ ആന ഫഹിംതു, എനിക്ക് മനസ്സിലായി. അന്നൽ കസിൽ യൂരിസുൽ ഫഖർ, മടി എന്തുകൊണ്ടുവരും? ഫഖർ കൊണ്ടുവരും, ദാരിദ്ര്യം ഉണ്ടാക്കും. അപ്പൊ ഉമ്മു അദ്നാൻ പറയാണ്, മാഷാല്ലാഹ് അലൈക അൻ തുദാവി മാലാ ഹാദൽ ഹാൽ, ഈ അവസ്ഥ തന്നെ എപ്പോഴും തുടരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ രാജു, തബഅനിയ ഉമ്മുഅദ്നൻ, തീർച്ചയായും ഉമ്മുഅദ്നൻ, ഹയ്യാനാക്കുൽ, നമുക്ക് കഴിക്കാം. അൻത തഅബ്ത ലയൗമ കസീറ, ഇന്ന് നീ ധാരാളം ക്ഷീണിച്ചു. അപ്പൊ രാജു പറയാണ്, സജി ഉഫവ, ഞാൻ പെട്ടെന്ന് വരാം. ബാദ ഹാദലമൽ, ഈ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു. ഇതൊരു സിമ്പിൾ മോഡലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 9-ാം ക്ലാസ്സിലെ നിങ്ങളുടെ പരീക്ഷയുടെ ആൻസർ കീയും അതിൻ്റെ ഉത്തരങ്ങളും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക.
ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലും വേറെല്ലാ ക്ലാസ്സുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ 1 മുതൽ 12 വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പറ്റിയ ക്ലാസ്സുകളും വീഡിയോകളൊക്കെ ഈ ചാനലിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.